ഹായ് എവ്രി വൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോർത്ത് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉള്ള വീഡിയോ. ഫോർത്ത് ഇയറിൽ വരുമ്പോഴത്തേനും നമുക്ക് സെമിനാറ് പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ മിക്കവാറുമുള്ള ഇപ്പോൾ ഉള്ള കോളേജസിലെല്ലാം തന്നെ IEEE പേപ്പേഴ്സ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ സെമിനാറും പ്രൊജക്റ്റും ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരൊറ്റ പേപ്പർ വായിച്ചെന്ന് വിചാരിച്ച് നമുക്ക് ഒരു സെമിനാർ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമുക്ക് ഫുള്ളി ചെയ്ത് തീർക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് റെഫർ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് നമ്മൾ ഒറ്റയടിക്ക് കുത്തിയിരുന്ന് മുഴുവനും വായിച്ച് മനസ്സിലാക്കി നമുക്ക് അതിൻ്റെ ഒരു പേപ്പർ മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിന് ഓവർവ്യൂ ആയിട്ട്, അതായത് നമ്മൾ വേഗത്തിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു പേപ്പർ നമ്മൾ വായിച്ചെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ആ പേപ്പർ വായിക്കാൻ പറ്റും, അതല്ല നമ്മൾ വായിക്കുന്ന പേപ്പർ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റെലവൻറ്റ് തന്നെയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് ആണെങ്കിൽ റെലവൻ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ അത് കൂടുതൽ വായിച്ചാൽ മതി, അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം വെറും വേസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പം അങ്ങനെ എങ്ങനെ നമുക്കൊരു ഒരു റിസർച്ച് പേപ്പർ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ടും സ്പീഡായിട്ടും വായിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത്, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് എൽസെവിയർ എന്ന് പറയുന്ന നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണലാണ്. അപ്പം ജേണലിൽ പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറാണ് ഞാനിപ്പോൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊരു പേപ്പർ എടുത്താലും ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം അതിൻ്റെ ടൈറ്റിലാണ്. നമ്മൾ ആ ടൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് എടുക്കുക, വായിക്കുക. വായിക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, അതിൽ തന്നെ ഉണ്ടാവും അതെന്താണ്, എന്തിനെ കുറിച്ചുള്ള കാര്യമാണ് അതിനകത്ത് പറയുന്നത്, ആ ടൈറ്റിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്ത് ടെക്നോളജി ബേസ്ഡ് ആണ്, പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ഓവർവ്യൂ ശരിക്കും പറഞ്ഞാൽ ആ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്തു നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെമിനാർ അല്ലെങ്കിൽ പ്രൊജക്ട് ടോപ്പിക്കുമായിട്ട് ഇത് റിലവൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ ആ ടൈറ്റിൽ വായിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ ആ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ആ ഓതേഴ്സ് എവിടുന്ന് ആണ് അവർ, ആ ഓതേഴ്സ് ആരാണ്, എന്താണെന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ ബയോഗ്രഫി താഴെ റെഫറൻസ് പോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് അവരുടെ ബയോഗ്രഫി കിട്ടും, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അല്ലെങ്കിൽ അവർ ഏത് യൂണിവേഴ്സിറ്റി ഏത് ലാബിലാണ് അവർ ഈ റിസർച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ടാവുക, ഓദർ നെയിമിൻ്റെ തൊട്ട് താഴെയായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് ഓദേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കൊരു ഏകദേശം ധാരണ കിട്ടും. ഓക്കെ, അപ്പോൾ ഓദേഴ്സിനെയും മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് എവിടെയാണ് ഏത് ജേണലിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജേണൽ പബ്ലിക്കേഷൻ്റെ ക്രെഡിബിലിറ്റി അനുസരിച്ചായിരിക്കും നമ്മുടെ പേപ്പറിനും അതിൻ്റെ കണ്ടൻറ്റിനും ക്രെഡിബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ലേറ്റസ്റ്റ് പേപ്പർ ആണോ എന്നറിയാൻ വേണ്ടി അതിനകത്ത് ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഉണ്ടാവും. ആ ഇയർ ഓഫ് പബ്ലിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എൽസെവിയറിൻ്റെ ആണെങ്കിൽ പോലും കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ജേണലിലാണ് ഈ ഒരു പേപ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് 2021 പേപ്പറാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വായിക്കേണ്ടത് അബ്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ആ അബ്സ്ട്രാക്റ്റ് നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേനും അതിനകത്ത് നമ്മൾ ഈ പേപ്പറിനകത്ത് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, പേപ്പറിൽ മൊത്തത്തിൽ ഉള്ള ഒരു ഓവർവ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പം അതിനകത്ത് ഇത് എന്തിനെ കുറിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്ന റിസർച്ചാണിത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അബ്സ്ട്രാക്റ്റ് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പേപ്പർ നോക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല, പക്ഷേ ഇതിനാണ് നിങ്ങൾക്ക് താല്പര്യം, അതിലാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടെന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നും അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങൾ കുറേ റിലവൻ്റ് ആയിട്ടുള്ള അതായത് ആ ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക്
ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് കിട്ടും. അത് പോകെ പോകെ, അതായത് ഇൻട്രൊഡക്ഷൻ്റെ താഴേക്ക് എത്തുന്തോറും നമ്മൾ ആ ഒരു ഈ ഒരു പേപ്പറിൽ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഒരു ഗ്യാപ്പ് റിസർച്ച് ഗ്യാപ്പ് എന്താണുള്ളത്, അത് ഏത് ആണ് അവർ ഐഡൻറ്റിഫൈ ചെയ്ത ഗ്യാപ്പ് എന്താണ്, അത് എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കുറച്ചൊരു ധാരണ നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിയുമ്പോഴത്തേനും മനസ്സിലാവും. ഓക്കെ, അതാണ് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ദെൻ അത് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ഇൻട്രൊഡക്ഷൻസ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. മൊത്തം കുത്തിയിരുന്ന് വായിക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. അത്രയും ഓടിച്ച് നോക്കിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേരെ ലാസ്റ്റ് പേജ് പോവുക. ലാസ്റ്റ് പേജിൽ കൺക്ലൂഷൻ പാർട്ട് നമ്മൾ നോക്കുക. കൺക്ലൂഷൻ പാർട്ട് നോക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഇതിനകത്ത് എന്തൊക്കെ സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് എന്താണ് റിസൾട്ട് ബേസ്ഡ് കിട്ടിയത്, അപ്പോൾ അവരുടെ സ്റ്റഡിയുടെ സമ്മറി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് ഫ്യൂച്ചർ സ്കോപ്പ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്യൂച്ചർ വർക്കിനെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പ്രൊജക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് കൺക്ലൂഷൻ ആൻഡ് ഫ്യൂച്ചർ വർക്ക് എന്നുള്ള കാര്യം അത് നോക്കുക. ദെൻ അതിനുശേഷം പിന്നെ തിരിച്ചു വരിക. അപ്പോൾ ഇത് ഇത്രയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ പേപ്പർ തന്നെ വേണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇനി വീണ്ടും നമ്മൾ റിസൾട്ട് പോർഷനിലേക്ക് പോയി നോക്കുക. റിസൾട്ട്സ് ചിലപ്പോൾ ചാർട്ടുകളായിരിക്കാം, ഗ്രാഫുകളായിരിക്കാം, പല പല അൽഗോരിതംസ് ഉണ്ടായിരിക്കാം, ഇങ്ങനെ പല രീതിയിലായിരിക്കും പല പേപ്പേഴ്സിലും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ റിസൾട്ട്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് അവരുടെ സ്റ്റഡിയിൽ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിലവൻ്റ് ആയിരിക്കുമോ, ഈ ഒരു സ്റ്റഡി നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു റിസൾട്ട് പോർഷനിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നോക്കേണ്ടത് ഇനി അൽഗോരിതംസോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്സ്, പിന്നെ ബ്ലോക്ക് ഡയഗ്രാംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ പേപ്പറിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, പതിയെ അതിൻ്റെ ആ ഒരു ആ അൽഗോരിതം ഒക്കെ അവർ എഴുതിയിരിക്കുന്ന ആ ഒരു സെക്ഷൻ ഉണ്ടാവും, അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് ആ എക്സ്പ്ലനേഷനൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണോന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമേ തന്നെ ആ ടൈറ്റിലും ഓതറും പേപ്പറിൻ്റെ ക്രെഡിബിലിറ്റി കണ്ടൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി ഒക്കെ നോക്കിയതിന് ശേഷം പിന്നെ കൺക്ലൂഷനും ഇൻട്രൊഡക്ഷൻ പാർട്ട് കുറച്ച് നോക്കുക. ആദ്യം അബ്സ്ട്രാക്ട് നോക്കുക. അബ്സ്ട്രാക്ട് നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ടെക്നോളജിയിൽ നിങ്ങൾ പുതിയതാണ് അല്ലെങ്കിൽ ആ ടെക്നോളജി കൂടുതൽ അറിയത്തില്ല എങ്കിൽ നേരെ പോയിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് വായിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ദെൻ നേരെ കൺക്ലൂഷനിലേക്ക് പോവുക. അപ്പോൾ ആ കൺക്ലൂഷൻ നോക്കുമ്പോൾ നമുക്ക് ഇവരെന്താണ് സ്റ്റഡി ചെയ്തിരിക്കുന്നതെന്നുള്ള ഒരു പിക്ചർ കിട്ടും. ദെൻ അവിടെ എന്തെങ്കിലും ഫ്യൂച്ചർ സ്കോപ്പ് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് റിസർച്ച് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ റിസൾട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല പോലെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്നൊരു റിസർച്ച് പേപ്പർ വായിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ പക്ഷേ നിങ്ങൾ സെമിനാർ എടുക്കാൻ പോകുന്ന സമയത്ത് ഇത്രയും കൊണ്ടൊന്നും പോരാ. ആ പേപ്പർ ഇപ്പം നിങ്ങളൊരു ബേസ് പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബേസ് പേപ്പർ നല്ലതുപോലെ വായിക്കണം. ആദ്യം ഒരു തവണ വായിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഇൻഫർമേഷൻസ് കിട്ടണമെന്നില്ല. പകരം 2-3 തവണ നമ്മൾ ചിലപ്പം വായിച്ച് വായിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ റിയൽ കണ്ടന്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് PPT ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അപ്പം നമ്മൾ കൂടുതൽ ഈ പേപ്പർ വായിക്കും. അങ്ങനെ വായിച്ച് വായിച്ച് വേണം സെമിനാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സെമിനാർ ആണെങ്കിലും പ്രൊജക്റ്റ് ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ പേപ്പറിൽ ഫോക്കസ് ചെയ്യാതെ ആ പേപ്പറിൻ്റെ റെഫറൻസുകളിൽ പറയുന്ന പേപ്പേഴ്സും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നോക്കി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വരുമ്പം മാത്രമേ നമുക്ക് അത് ഇൻ ഡെപ്ത് നമുക്ക് അത് ആ ഒരു പേപ്പറിനെ കുറിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെമിനാർ ആൻഡ് പ്രൊജക്റ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ.